ഈ ഗ്രൂപ്പിലുള്ള എല്ലാ എന്റെ ഫ്രണ്ട്സുകളും അറിയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ തൊട്ട് എല്ലാവരുടെയും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉള്ള ഒരേ ഒരു വീഡിയോസും ട്രോളുകളും എല്ലാം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ദുബായിൽ നിന്നും കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള മൂന്ന് പേരുടെ ചെക്ക് ഇൻ ബാഗിൽ നിന്നും മൊബൈല്, വാച്ചുകള്, പേഴ്സുകള് എന്നിവ നഷ്ടപ്പെട്ടു. അതിന് കാരണം ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്റ്റാഫുകളാണ് ഈ കളവ് ചെയ്തത് എന്നാണ് എല്ലാ പ്രവാസികളും പറയുന്നതും വീഡിയോയിൽ കാണുന്നതും. ഇതില് ഈ ഗ്രൂപ്പിൽ, അതായത് അതിനുശേഷം ഗ്രൂപ്പിൽ എയർപോർട്ട് സ്റ്റാഫിനെ കുറിച്ചും എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് സ്റ്റാഫിനെ കുറിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചൊക്കെ ഒരുപാട് ട്രോളുകളും പിന്നെ എന്താ പറയാ കളിയാക്കലുകളും എല്ലാം കേട്ട് മടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് ഇവിടെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ എന്നല്ല കാലിക്കറ്റ് എയർപോർട്ടിൽ പല ഫ്ലൈറ്റുകളും എയർ ഇന്ത്യ എക്സ്പ്രസിലല്ല, എയർ ഇന്ത്യയിലല്ല, അതുപോലെ ഒമാൻ എയർ, ഇത്തിഹാദ്, എമിറേറ്റ്സ് ഉള്ള കാലത്ത് എമിറേറ്റ്സ്, എല്ലാ ഫ്ലൈറ്റുകളിലും. അതിന് കാരണം 101% ഇവിടുന്ന് ഒരു സ്റ്റാഫിന് പോലും ബാഗേജ് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഹാൻഡ് ബാഗേജുകൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് സ്റ്റാഫ് വാങ്ങിയിട്ട് ചെക്ക് ഇൻ ലഗേജിൽ ഇട്ടതെന്ന് പറയുന്നു. ഇങ്ങനെ ഗേറ്റിൽ നിന്ന് വാങ്ങുന്ന ചെക്ക് ഇൻ ബാഗേജുകൾ, ഹാൻഡ് ബാഗേജുകൾ ലോഡ് ചെയ്യുന്നത് ഫ്ലൈറ്റിന്റെ ഡോർ പൊസിഷൻ. ഈ ഡോർ നമ്മൾ ലഗേജ് ലോഡ് ചെയ്യുന്ന ഫ്ലൈറ്റിന്റെ ബൾക്ക്, ആ ബൾക്കിന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ കാണുന്ന ഫസ്റ്റ് പൊസിഷൻ, എല്ലാവർക്കും കാണാവുന്ന പൊസിഷനിലാണ് ഈ ഹാൻഡ് ബാഗേജ് ലോഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ സമയത്ത് ഓഫ് ലോഡ് ചെയ്യാൻ, ഇപ്പോൾ കാലിക്കറ്റ് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ബാഗേജ് ഓഫ് ലോഡ് ചെയ്യാൻ കയറുന്ന സ്റ്റാഫിന്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫിന്റെ ഓരോ സ്റ്റാഫിന്റെയും വാച്ച്, മൊബൈൽ, പേഴ്സ്, ഈവൻ അവരെ ഐഡി കാർഡുകൾ വരെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ഥലത്ത് മാറ്റിവെക്കും. അതിനുശേഷം മാത്രമേ ഇവരെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുള്ളൂ, ഈ ബാഗേജ് ഓഫ്ലോഡ് ചെയ്യാൻ. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ച് ഓഫ്ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് അവരായി. ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഹൈ HD പവറുള്ള CCTV ക്യാമറ ഓരോ ട്രോളിയുടെയും അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് ഗോൾഡിന്റെ ഇഷ്യൂ വന്നതിനു ശേഷം ഒന്നുകൂടെ കൂടി സെക്യൂരിറ്റി കൂടി CSFും ഓരോ ട്രോളിന്റെ അത് CSF ഉണ്ടാവും. ഈ ബാഗേജ് ഈ രണ്ട് പോയിന്റിൽ നിന്ന് മാത്രമേ വേറെ ഒരു സ്റ്റാഫിന് ഇത് കാണാൻ പറ്റൂ. അതിനുശേഷം ഇത് പാസഞ്ചേഴ്സിന്റെ ഇടയിലേക്കാണ് ബാഗേജ് പോകുന്നത്. അപ്പൊ 101% ഞങ്ങൾക്ക് എല്ലാ സ്റ്റാഫിനും കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ 10 വർഷമായി കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 101% പറയാൻ പറ്റും ഇവിടുന്ന് അത്തരത്തിലുള്ള ഒരു കളവും ചെയ്യാൻ പറ്റില്ല. സ്റ്റാഫിന്, എസ്പെഷ്യലി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്റ്റാഫിന്, ഇവ ലോഡിംഗ് സ്റ്റാഫിന് എല്ലാവർക്കും ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റംസിൽ ബാഗേജ് ഓപ്പൺ ചെയ്തിട്ട് ഗോൾഡ് എടുത്തു, അതുപോലെ മാല എടുത്തു, ഇതെല്ലാം തെളിവുണ്ട്. അത് കസ്റ്റംസ്, അത് ലെവൽ വേറെയാണ്. ഞങ്ങളുടെ സ്റ്റാഫ്, എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസ് സ്റ്റാഫിനും ഒരു തരത്തിലും ഈ ഒരു സംഭവം ചെയ്യാൻ ഒരു സ്കോപ്പുമില്ല. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിന്റെയും എല്ലാ റിലേറ്റീവ്സും, വാപ്പയാവട്ടെ, ബ്രദറാവട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും പുറത്ത് വർക്ക് ചെയ്യുന്നതാണ്. അവരൊക്കെ വരുന്നതും ഈ എയർപോർട്ടിലാണ്. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ, ഇത്തരത്തിലുള്ള കളവ് ചെയ്തിട്ട് ജീവിക്കേണ്ട സ്റ്റാഫുകളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ദുബായിൽ നടക്കുന്ന ഒരു സ്ഥിരം ഏർപ്പാടാണ്. പക്ഷെ സ്റ്റാഫിനും
ഒരു തരത്തിലും ഈ ഒരു സംഭവം ചെയ്യാൻ ഒരു സ്കോപ്പുമില്ല. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിന്റെയും എല്ലാവരും എല്ലാ റിലേറ്റീവ്സും വാപ്പയാട്ടെ ബ്രദറാവട്ടെ ആരും ആയിക്കോട്ടെ എല്ലാവരും പുറത്ത് വർക്ക് ചെയ്യുന്നതാണ്. അവരൊക്കെ വരുന്നതും ഈ എയർപോർട്ടിലാണ്. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ഇത്തരത്തിലുള്ള കളവ് ചെയ്തിട്ട് ജീവിക്കേണ്ട സ്റ്റാഫുകളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ദുബായിൽ നടക്കുന്ന ഒരു സ്ഥിരം ഏർപ്പാടാണ്. പക്ഷെ ഇതിന് നമുക്ക് ഇതിന്റെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായിലുള്ള ദുബായ് വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് എയർ ഇന്ത്യ അതേപോലെ എയർപോർട്ടിലെ ദുബായ് എയർപോർട്ടിന്റെ മാനേജേഴ്സ് മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അല്ലാണ്ട് ഇവിടുത്തെ ഒരു സ്റ്റാഫും ഞങ്ങൾ വീണ്ടും പറയുന്നു ഇവിടുത്തെ ഒരു സ്റ്റാഫിന് പോലും ഇത്തരത്തിലുള്ള ഒരു കളവ് ചെയ്യാനുള്ള ഒരു ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഇവിടെ ഇല്ല. അത്രയും സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ലോഡിങ്ങും അൺലോഡിങ്ങും എല്ലാം ചെയ്യുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്റ്റാഫുകളാണ്. ദുബായിൽ നേരെ തിരിച്ചാണ് ലോഡിങ് ക്ലീനിങ് ഇതിനൊക്കെ വേറെ കോൺട്രാക്ട് കൊടുത്ത കമ്പനി സ്റ്റാഫുകളാണ്. ആ കമ്പനി സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നേപ്പാളീസ് അതേപോലെ പിന്നെ ബംഗാളികൾ അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാഫുകളാണ്. ഇവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മെയിലിൽ ഇങ്ങനെ ട്രോളും ഇങ്ങനെ ഒന്നും അറിയാതെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കണം.